നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ 2.5 കൊല്ലമായി വളരെ വിദഗ്ധമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന നേതാവാണ് ഉദ്ധവ് താക്കറെ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതു മുതൽ ആദ്യമായി മുഖ്യമന്ത്രിയായതുവരെ ഉള്ള കാര്യം കൃത്യമായി എടുത്തു നോക്കിയാൽ തികച്ചും ആകസ്മികമായ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. സഞ്ജയ് റാവത്ത് എന്ന ശിവസേനയുടെ രാജ്യസഭാ കക്ഷി നേതാവ്, അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ധവ് താക്കറെയുടെ വിജയത്തിന് പിന്നിൽ അണിയൊരുക്കിയത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണമാണ് ഇവിടെ വിജയിക്കുന്നത്. BJP യുടെ പല കുതന്ത്രങ്ങളെയും കൃത്യമായി വെട്ടാൻ സഞ്ജയ് റാവത്തിന് കെൽപ്പുണ്ട് എന്നുള്ളത് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന BJP യുടെ നേതാവിന് അറിയാം എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോൾ BJP ലക്ഷ്യമിടുന്നത് ബൃഹൻ മുംബൈ കോർപ്പറേഷൻ എങ്ങനെയെങ്കിലും ഭരണം കൈയാളണം എന്നുള്ളതാണ്. ബൃഹൻ മുംബൈ കോർപ്പറേഷനിലെ സീറ്റുകളിൽ ജയിക്കുക അത്ര എളുപ്പമല്ല. ശിവസേനയ്ക്ക് വലിയ ആധിപത്യമുള്ള സ്ഥലമാണ് മുംബൈ കോർപ്പറേഷൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള കോർപ്പറേഷനുകളിൽ ഒന്നാണ് ബൃഹൻ മുംബൈ കോർപ്പറേഷൻ. അവിടുത്തെ ജനസംഖ്യ അനുസരിച്ച് വലിയ വാർഡുകളാണ് ഓരോ സ്ഥലങ്ങളും. ശരിക്കും പറഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലെ നിയമസഭകളെക്കാളും പോപ്പുലേഷൻ കൂടുതലുള്ളതാണ് അവിടുത്തെ വാർഡുകൾ. ചില വാർഡുകളിൽ 50,000 സീറ്റുകൾ വരെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ബൃഹൻ മുംബൈ കോർപ്പറേഷനിൽ ശിവസേന കോൺഗ്രസ് സഖ്യം അവിടെ ഭരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസും NCP യും പരസ്പര ലയനത്തിലേക്ക് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും സാധ്യമാവുക എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വരുന്നത്. NCP നേതാവ് ശരത് പവാർ ഇനി കോൺഗ്രസിലേക്ക് പോകാതിരുന്നാൽ അത് പ്രതിപക്ഷത്തിനെ കൂടുതൽ ശക്തമാക്കും. നിലവിൽ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷം BJP ആയതുകൊണ്ട് തന്നെയും ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയതുകൊണ്ട് തന്നെയും അവിടെ അവർ ഭരണം പിടിക്കാൻ സാധ്യത കൂടുതലാണ്. BJP യുടെ വളർച്ചയെ തടയിടണമെങ്കിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണം. കോൺഗ്രസ് പിളർന്ന് ഓരോ പാർട്ടികളായി മാറിയതാണ് NCP യും തൃണമൂലും എല്ലാം. അതാത് പഴയ കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിലുള്ള പാർട്ടികൾ സ്ഥാപിച്ചതും വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയതും. പക്ഷേ ഇനിയും NCP ഇത്തരത്തിലുള്ള നീക്കവുമായി മുന്നോട്ട് പോയാൽ അത് BJP യെ കൂടുതൽ ശക്തരാക്കുകയും അത് കോൺഗ്രസിനെ ദുർബലമാക്കുകയും ചെയ്യും. ഒന്നുകിൽ കോൺഗ്രസും NCP യും കൂടി ലയിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മഹാവികാസ് അക്കാഡി സഖ്യം കൂടുതൽ ദൃഢപ്പെടുത്തുക. തൽക്കാലം അത്തരത്തിൽ ഒരു ദൃഢപ്പെടുത്തലിനേക്കാളും ഏറ്റവും അനിവാര്യമെന്നത് ഒരു പാർട്ടിയായി മാറുക എന്നുള്ളതാണ്. നിലവിൽ കോൺഗ്രസ് ആണ് ദേശീയ രാഷ്ട്രീയത്തിൽ രണ്ടാമതുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് ലയിക്കുന്നതാണ് NCP യ്ക്ക് അഭികാമ്യം. NCP യ്ക്ക് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും വിഭിന്നമല്ല NCP യുടെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ അത്തരം നീക്കമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ശിവസേന കൃത്യമായി പറയുന്നത് കോൺഗ്രസ് അടിമുടി മാറ്റങ്ങൾ ഉൾക്കൊള്ളുക, ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് നിർത്തും, അതിന് കൃത്യമായ കാരണമുണ്ട്. കോൺഗ്രസ് ആപത്കാലത്ത് സഹായിക്കുന്നവരാണ്, അവരെ അങ്ങനെ വിട്ടുകളയാൻ കഴിയില്ല. അവരുടെ രാഷ്ട്രീയം എന്നത് ഒരിക്കലും വഞ്ചനയുടെ രാഷ്ട്രീയമല്ലെന്നും പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അവർ കൂടുതൽ ബാധ്യസ്ഥരാണ്. ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് പിശക് പറ്റിയിട്ടുണ്ട്. ജനങ്ങളുമായി കൂടുതൽ അടുത്തുനിന്ന് പ്രവർത്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളൂ എന്നാണ് ശിവസേനാ നേതാക്കൾ പറയുന്നത്.